നിങ്ങളൊരു പുതിയ ഷർട്ട് വാങ്ങി ഒരാൾക്ക് കൊടുക്കണ കൂലി എന്തല്ല ഒന്നല്ല അതെന്നല്ല എൻ്റെ ന്യായവും അതാണല്ലോ എൻ്റെ ന്യായവും അത്ര തന്നെയുള്ളൂ അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ മര്യാദ നിങ്ങൾ ആർക്കാ കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് അതാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനം ഇല്ല ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്ക് നിങ്ങൾ ചെലവ് ചെയ്യണം കൊടുക്കേണ്ട ആദ്യത്താണ് അതാണ് ജോലി ചെയ്യാൻ സമയമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ വ്യാപൃതരാണ് അങ്ങനത്തെ ഒരു ടീം ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ നമ്മളെ പള്ളികളിലും മദ്രസയിലുമൊക്കെയുള്ള മലിമീങ്ങൾ മുദരസീങ്ങൾ അവരൊക്കെ ശരിക്കും എരിപ്പെട്ടതാണ് ഒരു ജോലി നിങ്ങൾ നമ്മളൊക്കെ എത്ര അവരെ ആക്ഷേപിച്ചാലും ശരി അവർക്കെന്തില്ല ജോലിക്ക് പോകാൻ കഴിയില്ല കാരണം ബാങ്ക് കൊടുക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പണിയാണ് നമുക്ക് മനസ്സിലാത്തതുകൊണ്ട് എന്താ അഞ്ചേരം പാങ്ക് കൊടുത്താൽ പോരെ എന്നാണ് പറയാം അല്ലേ പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ബാങ്ക് കൊടുക്കണോൻ്റെ പ്രശ്നം എത്രയും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസമോ രണ്ട് ദിവസവും നിങ്ങളെ മഹലിൽ പാങ്ക് കൊടുക്കാൻ നിന്ന് നോക്കണം അപ്പോൾ അറിയാം എൻ്റെ പ്രശ്നം എന്താ ഒരു സുഖം ഉണ്ടാവില്ല സമയമായല്ലോ എന്നിങ്ങനെ നോക്കണം അയാൾ കൃത്യം ഇനി എവിടെയും പോകാൻ പറ്റുമോ നമുക്കൊക്കെ സ്വതന്ത്രമായിട്ട് എവിടെയും പോവാലോ ഇവൻ എവിടെയും പോകാൻ പറ്റുമോ പോയാൽ ഫജർ കഴിഞ്ഞ് പോയാൽ എവിടെ ലോഹറിന് എത്തണം സ്വതന്ത്രമായി എവിടെയും പോകാൻ പറ്റില്ല ബസ് നേരം വൈകിയാൽ ആകെ പ്രശ്നമായി ബുദ്ധിമുട്ടായി ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യാപൃതരായി ദീനിനെ കുറിച്ച് പഠിക്കാനും ദീനിൽ ഗവേഷണം നടത്താനും വ്യാപൃതരായ ആൾക്കാരുണ്ട് അവർക്ക് ഭൂമിയിൽ ഉപജീവനം നടത്താൻ ആ ഭൂമിയിൽ അവരുടെ റിസക്ക് തെരഞ്ഞു നടക്കാൻ സമയം ഉണ്ടാവൂല അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ നൽകണം മനസിലായില്ല അതാണ് ഒന്നാമത്തേത് അവരെ പറ്റി ചിലപ്പോൾ അവർ മാന്യന്മാരായിരിക്കും കണ്ടാൽ നല്ല വസ്ത്രവും നല്ല രീതിയൊക്കെ ഉണ്ടാവും മനസിലായില്ലേ അവരെ പറ്റി അറിവില്ലാത്തവൻ കരുതും മാന്യത കണ്ട് അവൻ ധനികനാണ് എന്ന് അവനെക്കുറിച്ച് കരുതും തകനിയ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് തീരെ മനസ്സിലാവില്ല അവൻ്റെ ഡ്രസ്സൊക്കെ കണ്ടാൽ ഞാൻ ചോനെന്താണ് വളരെ ഉഷാറാണ് ബൂട്ടിൻ്റെ ആ പിന്നെ പിന്നെ സിറ്റ് ഔട്ടിലേക്കൊക്കെ സിറ്റൌട്ടിലേക്കൊക്കെ കയറി ചെന്നാൽ വിചാരിക്കും ആ ഭയങ്കര ഉഷാറാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ദാരിദ്ര്യവും പെട്ടിനെയാണ് ഇപ്പം ഈ മരുമക്കത്തായം നിലവിലുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ തറവാടുകളെക്കുറിച്ച് എനിക്കറിയാം എനിക്ക് ശരിക്കും പരിചയമുള്ളത് കോഴിക്കോട്ടങ്ങാടിയിലെ ഒരുപാട് തറവാടുകൾ എനിക്കറിയാം അണി കയറി ചെല്ലുന്നിടത്തൊക്കെ എന്തുണ്ടാവും ഒരു വിശാലദുണ്ടാവും ഉള്ളുകൾ പെരും പട്ടിനിയ അങ്ങനെ ഒരുപാട് ആൾക്കാർ അപ്പൊ കൊടുക്കാൻ തുനിയേണ്ടത് രണ്ടാമതായി അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കണം കൊണ്ടവൻ ചോദിക്കൂലാരോടും പക്ഷേ താരിഫും ബി സീമാവും അടയാളം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അടയാളം കൊണ്ട് നിങ്ങൾക്ക് എന്താവും മനസ്സിലാവും ലാ ഇൽഹാഫാ ജനങ്ങളോട് അവൻ ചോദിച്ച് വിഷമിപ്പിക്കൂല ഇപ്പോഴും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ടീമുണ്ട് യാ ജഗന്മാർ അങ്ങനത്തെ ടീമല്ല ചോദിക്കൂല ആൾക്കാരോടും ഉള്ളതായിട്ട് എങ്ങനെയാണ് ജീവിക്കും ക്ഷമിച്ചും അത് വലിയൊരു വലിയൊരു ഫതിലാണ് വലിയൊരു ശ്രേഷ്ഠതയാണ് അങ്ങനെ ഒരു അവസ്ഥ എന്നത് അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കണം മനസിലായില്ലേ എന്നിട്ട് അള്ളാഹു ചേർത്ത് പറയുന്നു അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് കൊടുക്കുന്നതിൻ്റെ മര്യാദകളെക്കുറിച്ചാണ് ഈ ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ വചനം വരെ പറയുന്നത് ഇനി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ അവസാനിക്കുകയാണ് എൻ്റെ തൊട്ട് മുമ്പുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ ഇസ്ലാമിലെ സാമ്പത്തിക നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇസ്ലാമിലെ സാമ്പത്തിക നിയമങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വിനിമയങ്ങൾ അതെങ്ങനെയായിരിക്കണം എന്നത് ഇരുന്നൂറ്റെഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ അതിലഞ്ചായത്തുകൾ ഇരുന്നൂറ്റെഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ പരിപൂർണമായും സാമ്പത്തിക രംഗത്തെ ചൂഷണമായ പലിശയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചാമത്തെ ആയത്ത് തുടങ്ങുന്നത് അല്ലദീനല അല്ലദീന കുലൂന റിബ പലിശ തിന്നവൻ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല വിശാലമാണ് ആയത്തിന്റെ നിർവചനം സാമ്പത്തിക ക്രയവിക്രയ രംഗത്ത് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടവരായ വേറെല്ല എഴുന്നേറ്റാൻ കഴിയൂല പലിശ എന്ന് വെച്ചാ പലിശമ തുടങ്ങിയ ഒന്നും എന്താവൂല നേരെയാവൂല നേരെ പോലെ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോ എന്ത് വേണമെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ദുരിതം തീർന്ന കാലം ഉണ്ടാവൂലെന്നതിന്റെ അർത്ഥം നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് അല്ലാതെ എന്ന് വെച്ചാൽ അങ്ങനെ ആടും അവൻ്റെ ബിസിനസ് ആടും അവൻ്റെ ജീവിതം ആടും അവൻ്റെ കുടുംബ ജീവിതം ആടും ഒരു സൗര്യം ഉണ്ടാവില്ല ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അതാണെന്ത് പലിശ എന്ന് പറഞ്ഞ കാരണം അള്ളാ റസൂൽ നിരോധിച്ച ഒരു കാര്യമാണ് എന്നിട്ട് അത് നിരോധിച്ചപ്പം അനുവദിച്ച കാര്യം പറഞ്ഞു ഇന്ന് പലിശയോ രണ്ടും ഒന്നല്ല എന്നർത്ഥം രണ്ടും ഒന്നല്ല അത് ശരിയാവൂല എന്നർത്ഥം എന്നിട്ട് പറഞ്ഞു ഈ ഉപദേശമൊക്കെ തന്നിട്ടും ഇനി ആരെങ്കിലും പലിശ ഇടപാടുകളിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവർ നരകാവകാശികളാണ് ഖാലിദൂൻ അതിൽ അവർ നിത്യവാസികളായിരിക്കും എന്ന് വെച്ചാൽ തുടങ്ങിയത് എങ്ങനെയാണ് പലിശയെക്കുറിച്ച് പറഞ്ഞിട്ട് ആദ്യം തന്നെ എന്താ പലിശയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ക്രയവിക്രയം ആരംഭിച്ചാൽ നിങ്ങൾക്കതിൽ സ്വസ്ഥതയുണ്ടാവുകയില്ല സമാധാനം ഉണ്ടാവില്ല എന്നാണ് ആദ്യത്തെ അടുത്തത് ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ വചനം എം ഹക്കുല്ലാഹു റിബ ശക്തമാണ് അള്ളാഹു പലിശയെ ക്ഷയിപ്പിക്കും പലിശയെ അല്ലാഹു എന്ത് ചെയ്യും ക്ഷയിപ്പിക്കും നേടുവലെ പലിശ ഉണ്ട് വെറുതെ പറയാം നേടിയവനൊക്കെ എവിടെങ്കിലും എന്താവും കുടുങ്ങും വേണമെങ്കിൽ ഏതാളുടെ ചരിത്രവും നിങ്ങൾ പരിശോധിച്ചു സദക്കാ എന്നാൽ സതക്ക അങ്ങനെയല്ല ദാനധർമ്മങ്ങളെ അല്ലാഹു പരിപോഷിപ്പിക്കും മറ്റതിനെ ക്ഷയിപ്പിക്കും പലിശയെ ക്ഷയിപ്പിക്കും ദാനധർമ്മങ്ങളെ പരിപോഷിപ്പിക്കും അതാണ് ദാനധർമ്മത്തിൻ്റെ പ്രത്യേകത കഥ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ വചനത്തിൽ മാന്യമായി സ്നേഹത്തോടെ ഉപദേശിക്കുന്നു യാ അയ്യുഹല്ല ആമനു സത്യവിശ്വാസികളെ സ്നേഹം വരുമ്പോഴാണ് അള്ളാഹങ്ങനെ വിളിക്കുന്നത് സത്യവിശ്വാസികളെ റിബഈ നിങ്ങളാ പരിപാടിക്ക് പോകരുത് പലിശങ്ങൾ എന്താക്കണം ഒഴിവാക്കണം ഇൻകുത്തു മൂ മിനി നിങ്ങൾ മുമിനിയങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായല്ലോ അതുകൊണ്ട് നിങ്ങൾ ആ പരിപാടി ഒഴിവാക്കണം എന്നിട്ടൊരു ഭീഷണിയാണ് ഇനിയും ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾ ഒഴിവാക്കാൻ സന്നദ്ധരല്ല എങ്കിൽ അതാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പക്ഷത്തു നിന്ന് നിങ്ങൾക്കെതിരെയുള്ള സമരപ്രഖ്യാപനമാണ് ഇത് കേൾ കേട്ടുകൊള്ളുക അറിഞ്ഞുകൊള്ളുക ഇത് സമരപ്രഖ്യാപനമാണ് അവിടെ സമരം അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള സമരമാണ് അപ്പോൾ ദീനിന്റെ ഭാഗത്തു നിന്നുള്ള സമരമാണ് നിങ്ങൾക്ക് ജീവിക്കാൻ അതുകൊണ്ട് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ രംഗത്ത് പശ്ചാത്തപിക്കണം നിങ്ങൾ അതിലേക്ക് ഇനി തിരിഞ്ഞു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം അവസാനം ആ വാചകം അവസാനിപ്പിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനം വിശ്വാസികൾക്ക് ഓർമ്മിപ്പ് വിശ്വാസികളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്കരുതണ്ട ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറയാം ഞാൻ എൻ്റെ സാമ്പത്തിക രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ബിസിനസ് പിടിച്ചു നിൽക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ് കൊണ്ടാണ് എൻ്റെ ബിസിനസ് പിടിച്ചു നിൽക്കുന്നത് ലോൺ കൊണ്ടാണ് ഞാൻ ഈ ആസ്തിയൊക്കെ നേടിയത് ഈ ബാങ്കിൽ നിന്നും മറ്റുമൊക്കെ ലോണെടുത്ത് ജീവിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് ഉപകാരപ്പെടാത്ത നിങ്ങൾ അന്താഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിച്ചു അതാണ് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനം ഈ സാമ്പത്തിക രംഗത്തുള്ള നിയമങ്ങൾ അവസാനിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനത്തിലാണ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് വചനങ്ങൾ വളരെ പ്രസിദ്ധമായ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന വചനമാണ് പരിശുദ്ധ കുറഞ്ഞാൽ ഏറ്റവും നീളമുള്ള ആയത്താണ് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് അത് കടവുമായി ബന്ധപ്പെട്ടതാണ് വായ്പ ഇവിടെ ഒരു സംഗതി ധാനധർമ്മം പറഞ്ഞു പലിശ പാടില്ലെന്ന് പറഞ്ഞു ശരി എന്നാൽ പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം ഞാൻ ഞങ്ങൾക്ക് ദുരിതം വരും അപ്പം എന്തു ചെയ്യും അതിനുള്ള പരിഹാരമാണ് ഏറ്റവും വലിയ എന്താ വായ്പ കൊടുക്കണം വായ്പ കൊടുക്കുക എന്നുള്ളത് കടം കൊടുക്കുക എന്നത് മുസ്ലിമീങ്ങളെ നിങ്ങൾ പരസ്പരം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ മര്യാദയാണ് ആ കടം കൊടുക്കുമ്പോൾ നിങ്ങൾ ഇന്ന ഇന്ന മര്യാദകളൊക്കെ പാലിക്കണം അതാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വചനങ്ങൾ ആ മര്യാദകൾ നമുക്ക് സാധാരണ നമ്മൾ പലപ്പോഴും ഈ മര്യാദകൾ പാലിക്കാത്ത കാരണത്താൽ കടം കൊടുത്തതിൻ്റെ പേരിൽ പിന്നെന്താകാറുണ്ട് ശത്രുക്കളകൻ്റെ എല്ലാവരും തെറ്റലാണ് പൈസ കടം കൊടുത്താൽ പിന്നെന്താവും പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്നുള്ള രൂപത്തിലാണ് കാരണം ചോദിച്ചാൽ വെറുപ്പാണ് സമയോ സമയം പറഞ്ഞ ആ സമയത്ത് തരൂല ചോദിച്ചാൽ വെറുപ്പ് അങ്ങ് അപ്പം അങ്ങനെ ഒരു രീതി മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകരുത് അതുകൊണ്ട് മുസ്ലിം സമുദായമേ യാദീന ആ മനു സ്നേഹിച്ച് പറയാ വിശ്വാസികളെ ഇതാ തദായൻ തുമ്പിദൈനൻ ഇല അജലി മുസമ്മൻ ഫക്തൂഹു മര്യാദ ഒന്ന് നിങ്ങൾ കടം കൊടുത്താൽ എന്ത് ചെയ്യണം എഴുതി വെക്കണം ഒന്നാമത്തെ വരിക എഴുതാത്ത കടം ചെറുതായാലും വലുതായാലും ഒക്കെ നീ പറയുണ്ട് ചെറുതായാലും വലുതായാലും എന്ത് ചെയ്യണം എഴുതി വെക്കണം നോക്കി നിങ്ങൾ എത്ര ചെറിയ ചെറിയ കുട്ടികളെ പഠിപ്പിക്കണമാതിരിയാണ് പറയുന്നത് നിങ്ങൾ നിശ്ചിത അവധി വെച്ച് നിങ്ങൾ അന്യാന്യം അന്യോന്യം കടമിടപാടെത്തിയാൽ നിങ്ങൾ എഴുതി വെക്കണം അപ്പം രണ്ട് കാര്യം മനസ്സിലായി കടമിടപാട് നടത്തുമ്പോൾ എന്ത് വേണം അവധി വേണം മനസ്സിലായില്ലേ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കൊടുക്കും എന്ന് പറയണം പറഞ്ഞ പോരാ അത് എഴുതി വെക്കണം നീ കേട്ടോ അടുത്ത മര്യാദ ഒരെഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതിയോടെ അത് രേഖപ്പെടുത്തണം എഴുതാനറിയില്ലെങ്കിലേ വേറൊരാളെ കൊണ്ട് എന്താക്കണം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ എന്താ രക്ഷപ്പെടുന്നത് എഴുതി വെക്കണം ഇനി ഒരെഴുത്തുകാരനും അള്ളാഹു എന്നെ പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം എഴുതാൻ വിസമ്മതിക്കരുത് നോക്കിയാ മര്യാദ ഒരാൾക്ക് അറിയില്ല ജാഹിലാണ് ഓം വന്ന് മറ്റൊന്നോട് പറഞ്ഞു ഞാൻ ആളോട് എത്ര പൈസ കടം വാങ്ങിയിട്ട് വന്ന് എഴുതി അപ്പോൾ ഇവൻ പറയേ എനിക്ക് ഇപ്പം സമയമല്ല ഞാൻ എഴുതാൻ പറ്റില്ല എന്നൊരാൾ പറയാൻ പാടില്ല കാരണം അത് അള്ളാഹു പഠിപ്പിച്ച ഒരു വലിയ ഞാമത്താണ് എന്ത് എഴുത്തുകല എന്നത് അതുകൊണ്ട് അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം എഴുതാൻ വിസമ്മതിക്കരുത് പിന്നെ അവൻ അത് എഴുതുകയും കടബാധ്യതയുള്ളവൻ വാചകം പറഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ ആര് ആരാണോ എഴുത്തുകാരൻ അവൻ എഴുതണം ശരി എഴുതേണ്ട വാചകം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത് അവൻ കൂടി പറഞ്ഞു എത്ര ലളിതമായാണ് കടബാധ്യത ആർക്കാണോ അവനാണ് എന്ത് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് ആ വാചകം എൻ്റെ ആളിൽ നിന്ന് ഇത്ര പൈസ എന്ന സമയത്ത് കൊടുക്കാമെന്ന കണ്ടീഷനോട് കൂടി ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് എന്ന് പിന്നെ തൻ്റെ രക്ഷിതാവായ അള്ളാഹു അവൻ സൂക്ഷിക്കുകയും അവൻ ബാധ്യതയിൽ കുറവ് വരുത്താതിരിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ എഴുതാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ എന്താക്കണം തക്കവ വേണം തട്ടിപ്പ് നടത്തരുത് മനസ്സിലായില്ലേ എഴു അപ്പം എഴുതാൻ പറഞ്ഞു കൊടുക്കണ വാചകത്തിലും എന്ത് ന്യായമായ നീതിയുള്ള നല്ല വാചകങ്ങൾ ഉപയോഗിക്കണം ഇനി കടബാധ്യതയുള്ള ആൾ വിവേകമില്ലാത്തവനോ കാര്യശേഷിയില്ലാത്തവനോ വാചകം പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവനോ ആണെങ്കിൽ അയാളുടെ രക്ഷാധികാരി അയാൾക്ക് വേണ്ടി വാചകം പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പൊ ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി കടം വാങ്ങി ഉദാഹരണം അല്ലെങ്കിൽ ഒരു ബോധമില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്ത് ചെയ്ത് കടം വാങ്ങി രോഗിയാണ് ഭയങ്കര പ്രയാസമാണ് ചികിത്സിക്കാൻ പൈസ അല്ല അപ്പൊ അവന് വേണ്ടി കടം വാങ്ങി അപ്പൊ അവന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ആരാ അവൻ്റെ വലിയ ആരാണോ അവൻ രക്ഷാധികാരി ആരാണോ വാപ്പയാണോ അവൻ്റെ കാര്യം നോക്കുന്ന ആൾ ആരാണോ അവൻ എന്ത് ചെയ്യണം വാചകം പറഞ്ഞു കൊടുക്കണം ശരി ഇനി അടുത്ത് നോക്കൂ നിങ്ങളിൽപ്പെട്ട രണ്ട് പുരുഷന്മാരെ നിങ്ങൾ സാക്ഷി നിർത്തണം സാക്ഷി വേണം അടിയിൽ അടിയിലെഴുതി ഒപ്പിടണം അറിഞ്ഞോട്ടെ എന്ത് ആളെടുത്ത് നിന്നാൾ ഇത്ര പൈസ കടം വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയാലോ പല പ്രശ്നങ്ങളും ഇല്ലാതാകാനുള്ള കാരണമാണ് ഇനി പുരുഷന്മാരില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് ഒരു പുരുഷനും രണ്ട് സ്ത്രീയുമായാലും മതി അപ്പോൾ ഒരു പുരുഷൻ ആണെങ്കിൽ ആ പുരു ഒരു പുരുഷനെ ഉള്ളൂ വേറെ പുരുഷന്മാരില്ലെങ്കിൽ ആ പുരുഷൻ്റെ സ്ഥാനത്ത് എന്ത് മതി രണ്ട് ഇപ്പം കുടുംബത്തിൽ നിന്നൊക്കെ കടം വാങ്ങുകയാണ് നോക്കുക പുറത്തൊന്നും ആളുകൾ വല്ലാതെ അറിയണ്ട ശരി അപ്പം എന്ത് ചെയ്യണം ആ കുടുംബത്തിനകത്തുള്ള പെണ്ണുങ്ങളെ ഉള്ളൂ ശരി എന്നാൽ പെണ്ണായാലും മതി പെണ്ണാകുമ്പോൾ ഒരു പുരുഷൻ എന്ത് വേണം രണ്ട് പെണ്ണ് എന്ന നിലക്ക് വേണം അവരിൽ ഒരുവൾക്ക് തെറ്റ് പറ്റിയാൽ മറ്റവൾ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് പെണ്ണിന് എന്ത് കുറവുണ്ടായിട്ടല്ലാന്ന് അർത്ഥം അങ്ങനെ ആരും പറയണ്ട എന്ത് പെണ്ണ് മോശക്കാരനാണ് മോശക്കാരിയാണ് അതുകൊണ്ടാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റിപ്പോകാതിരിക്കാനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ സംഗതികളും ഓരോ തെളിവുകളും എന്നിട്ട് എത്രയും ചോദിച്ചാൽ ഇന്നേട്ടോ തെളിവ് നൽകാൻ വിളിക്കപ്പെട്ടാൽ സാക്ഷികൾ വിസമ്മതിക്കരുത് നിയമാണ് സാക്ഷി ഇന്നു അല്ലേ സാക്ഷി എന്നിട്ട് ഒരു പ്രശ്നമായി പ്രശ്നമായപ്പോൾ ഒരു മസലഹത്തിനെ വിളിച്ചു വിളിച്ചപ്പോൾ പറയാ ഞാൻ വരൂല ആ ക ആകെ പ്രശ്നമാണ് എനിക്ക് അയാളെ മുത്ത് ആ പറ്റൂല എനിക്ക് അയാളെ മുത്തു വെക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റൂല എന്ത് ചെയ്യണം അങ്ങനെ ഒരു വിസമ്മതം വിസമ്മതം പാടില്ല സാക്ഷി ഒപ്പിട്ടണോ ന സാക്ഷി പറയണതാ ശരിയാണ് സംഗതി എനിക്കോ ഇടപാട് ചെറുതായാലും വലുതായാലും അവധി കാണിച്ച് രേഖപ്പെടുത്തി വെക്കാൻ നിങ്ങൾ മടിക്കരുത് ഞാൻ ചെറിയ പൈസ വാങ്ങിയിട്ടുള്ളൂ ശരി എന്നാലും എഴുതണം അങ്ങനെയാണ് ആൾക്കാർ പക്ഷെ ഈ ചെറുതുമലാണ് പലപ്പോഴും എന്താ തെറ്റല് ലക്ഷത്തി മലൊന്നും തെറ്റല്ല സംശയമാണ് പിന്നെ ഏ ഞാൻ കൊടുത്തോ ഇവര് തോന്നുകയാണ് എന്ത് ഞാൻ കൊടുത്തു മറ്റോ ഉറപ്പായിട്ട് എന്ത് എനിക്ക് തന്നിട്ടില്ല ആകെ പ്രശ്നമില്ലേ ആകെ പ്രശ്നമായി വെറുതെ ഒരു വസ്വാസ് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ചെറുതായാലും വലുതായാലും രേഖപ്പെടുത്തി വെക്കണം അതാണ് ഏറ്റവും നല്ലത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ നിയമങ്ങൾ കൃത്യമായി ഇങ്ങനെ പറയാം അടുത്ത ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനത്തിലും അതാണ് വിശദീകരിക്കുന്നത് അവിടെ കുറച്ചും കൂടി വലുതാക്കി പറഞ്ഞു നിങ്ങൾ യാത്രയിലാണ് നോക്കിയത് അപ്പോൾ എന്ത് ചെയ്യണം എഴുതാൻ നിവൃത്തിയില്ലെങ്കിൽ ഒരു വലിയ മര്യാദയാണ് പിന്നെ പഠിപ്പിക്കണത് ഇനി നിങ്ങൾ യാത്രയിലാവുകയും ഒരെഴുത്തുകാരനെ കിട്ടാതിരിക്കുകയുമാണെങ്കിൽ പണയ വസ്തുക്കൾ കൈവശം കൊടുത്താൽ മതി വായ്പാ രംഗത്തെ വിപ്ലവമായിരുന്നു എന്ത് പണയം എന്ന് പറഞ്ഞ